ഈ നിപ്പ വൈറസ് ബാധയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം അതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്തുക എന്നതാണ്. നമുക്ക് 2018 വവ്വാലിൽ നിന്നാണ് എന്നൊരു നിഗമനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വവ്വാലിൽ നിന്ന് തന്നെയായിരിക്കാം ഇപ്പോഴും നമുക്കൊരു ഒരു പ്രാഥമികമായി അങ്ങനെ ആകാമെന്ന് പറയുന്നതേ ഉള്ളൂ. ഈ ഉറവിടം കണ്ടെത്തൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രമകരമായിരിക്കും? ഇന്നിപ്പോൾ ഈ ഇത്രയും മീറ്റിങ്ങുകളൊക്കെ നടന്നല്ലോ, എന്താണ് അവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു അഭിപ്രായം? വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വവ്വാലുകളും അതുപോലെ പന്നികളും ഇപ്പോൾ നിപ്പ വൈറസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അനിമൽസിൽ നിന്നാണ് ഇത് പകരുന്നത് എന്നുള്ളത് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മലേഷ്യ പോലുള്ള രാജ്യങ്ങളും അങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഔട്ട്ബ്രേക്കുകളൊക്കെ തന്നെ വവ്വാലുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ വവ്വാലുകളിൽ നിന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, പഴം താഴെ വീഴുന്നത് കഴിക്കരുത് എന്നുള്ളത്. അതുപോലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, വവ്വാലുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് വവ്വാലിനെ ഓടിക്കാൻ ഇക്കട്ടത്തിൽ ശ്രമിക്കരുത്. കാരണം ചെണ്ട കുട്ടിയോ അല്ലെങ്കിൽ തീ വെച്ചോ മരം വെട്ടിയോ ഒക്കെ വവ്വാലുകളെ ഓടിക്കാൻ ശ്രമിച്ചാൽ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കൂടുതൽ വൈറസിനെ അത് പുറത്തേക്ക് വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ അത് ദോഷം ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അതുകൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. നമ്മുടെ ജാഗ്രത, നമുക്ക് സ്വയം എടുക്കേണ്ട ജാഗ്രത, ഇങ്ങനെ നമ്മുടെ വവ്വാലുകളുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവിടേക്ക് പോകാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയുള്ള പഴങ്ങൾ കഴിക്കാതെ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം.